കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചൽ ദുരന്തമുണ്ടായിട്ട് ഇന്നത്തേക്ക് 2 മാസം പൂർത്തിയാകുന്നു. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ ഉൾപ്പെടെ 11 പേരെയാണ് മണ്ണിടിച്ചിലിൽ കാണാതായത്. അതിൽ 8 പേരുടെ രക്ഷിക്കുകയും എന്നാൽ ബാക്കി 3 പേരുടെ കാര്യം എന്താണെന്ന് പോലും പുറത്തറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ചായക്കട നടത്തുന്ന ലക്ഷ്മണൻ ഉൾപ്പെടെ 8 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അർജുന് പുറമെ കർണാടക സ്വദേശികളായ ലോകേഷ്, ജഗന്നാഥ് എന്നിവരെ കൂടിയാണ് ഇനി കണ്ടെത്താനുള്ളത്. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 2 തവണയാണ് നിർത്തിവെക്കേണ്ടി വന്നത്. ഗംഗാവാലി പുഴയിൽ അടിയൊഴുക്ക് ശക്തമായതിനെ തുടർന്നാണ് തെരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നത്. നേവിയുടെ നേതൃത്വത്തിൽ നടന്ന സോണാർ പരിശോധനയിൽ ലോറിയുടെ സ്ഥാനം കൃത്യമായി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ സ്ഥാനത്ത് വെച്ച് തന്നെയാണ് അർജുന്റെ വണ്ടിയുടെ മരം കെട്ടാൻ ഉപയോഗിക്കുന്ന കയർ നേരത്തെ കണ്ടെത്തിയത്. ഇപ്പോഴിതാ അർജുന്റെ വിഷയത്തിൽ ഒരു സന്തോഷ വാർത്ത പുറത്തു വരികയാണ്. നിലവിൽ കാലാവസ്ഥ അനുകൂലമായതിനാൽ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഉടനെ തുടങ്ങാനാണ് കർണാടക സർക്കാരിന്റെ തീരുമാനം. ഡ്രെഡ്ജർ ഉടനെ തന്നെ തുറമുഖത്തെത്തിക്കാനുള്ള തീരുമാനവും ഉറപ്പായിട്ടുണ്ട്. അടുത്തതായി നടക്കാൻ പോകുന്ന നിർണായക യോഗത്തിൽ ഇതിനെപ്പറ്റിയുള്ള അന്തിമ തീരുമാനം ഉടനെ തന്നെ കൈക്കൊള്ളുമെന്നാണ് കർണാടക സർക്കാരിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട്. ജില്ലാ കളക്ടറും സ്ഥലം MLA എല്ലാം തന്നെ ഈ യോഗത്തിൽ കൂടിച്ചേരുന്നുണ്ട്. കൂടാതെ ഡ്രെഡ്ജർ കമ്പനി അധികൃതരും ഈ യോഗത്തിൽ കൂടാതെ പങ്കെടുക്കുന്നുണ്ട്. നാവികസേനയുടേതും പ്രത്യേകിച്ച് ഈശ്വർ മാൽപ്പെ തുടങ്ങിയ സംഘത്തിന്റെയുമെല്ലാം സഹായം തേടുന്നതിനെ കുറിച്ചെല്ലാം തന്നെ യോഗത്തിൽ തീരുമാനമെടുക്കും. നാളെ ഡ്രെഡ്ജർ ഷിരൂരിലേക്ക് പുറപ്പെടാനാണ് ആലോചന. താർവാർ തുറമുഖത്ത് നിന്ന് ഷിരൂരിലേക്ക് എത്താൻ 10 മണിക്കൂറോളം സമയമെടുക്കും. വേലിയിറങ്ങുന്ന സമയത്തായിരിക്കും ഡ്രെഡ്ജർ 2 പാലത്തിലൂടെയും കിടത്തിവിടുക. വേലിയേറ്റ സമയത്ത് തിരയുടെ നിലവും അതേപോലെ ജലനിരക്കും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് വെള്ളത്തിലേക്ക് ഇറക്കാൻ പറ്റില്ല എന്നതാണ് കാലാവസ്ഥ പറയുന്നത്. അതേപോലെ അർജുന് വേണ്ടിയുള്ള വാർത്തകൾ കേൾക്കുവാൻ മലയാളികളും കാത്തിരിക്കുകയാണ്. അർജുനെ കാണാതായിട്ട് 2 മാസത്തോളം ആയിട്ടും എന്തുകൊണ്ട് ഇതുവരെ അർജുന് വേണ്ടിയുള്ള വാർത്തകൾ പുറത്തു വരുന്നില്ല എന്നൊരു ചോദ്യചിഹ്നമായി തന്നെ മലയാളികൾ ചോദിക്കുകയാണ്. ഇപ്പോൾ അതിനൊരു തീരുമാനമെത്താനുള്ള സമയമായി കഴിഞ്ഞു. അർജുനെ പറ്റിയുള്ള വിവരങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇനി പുറത്തു വരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അർജുനു വേണ്ടി കാത്തിരിക്കുന്നത് ഒരു കുടുംബം മാത്രമല്ല, കേരള ജനത മുഴുവൻ അർജുന്റെ വാർത്തയ്ക്ക് വേണ്ടി കാതോട് കാത്തിരിക്കുകയാണ്. ഉടനെ തന്നെ വാർത്തകൾ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കർണാടക സർക്കാരും അർജുനെ തിരച്ചിലിന് വേണ്ടിയുള്ള കൂടുതൽ ശ്രമങ്ങൾ ഉടനെ തന്നെ നടത്തും എന്ന വിശ്വാസത്തിൽ തന്നെയാണ്. അർജുന്റെ ഭാര്യയ്ക്ക് ജോലി നൽകിയതെല്ലാം തന്നെ ഇതിന്റെ ലൈവ് അപ്ഡേറ്റ്സുകളും വാർത്തകളുമെല്ലാം ഉടനെ അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ്.